അസമിൽ എന്താണ് നടക്കുന്നത് നമ്മളൊക്കെ ഒറ്റ വാക്കിൽ വിവരിക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ വളരെ നോൺ വയലൻ്റ് ജനോസൈഡ് എന്നാണ് നമുക്കതിനെ പറയാൻ പറ്റുക. രണ്ട് തരത്തിലുള്ള ഡിറ്റൻഷൻ ക്യാമ്പുകളുണ്ട് അസമിൽ, അതുപോലെ തന്നെ രണ്ട് തരത്തിൽ ആളുകളെ പൗരന്മാരല്ലാതാക്കുന്ന നടപടികളും അസമിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് കാലം ചർച്ച ചെയ്താണ് എൻ ആർ സി. അത് ശരിക്കും 6 വർഷം മുമ്പ് തുടങ്ങിയ ഒരു സംഭവം മാത്രമാണ്. പക്ഷേ അതിന് എത്രയോ മുമ്പ് അസമിൽ ഡി വോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. തീർത്തും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു സംവിധാനമാണ് അസമിലെ ഡി വോട്ടേഴ്സ്. അവിടെ ഇപ്പോൾ നിലവിലുള്ള 6 ഡിറ്റൻഷൻ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ എല്ലാവരും ഡി വോട്ടർമാരാണ്, പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തായവരല്ല. പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തായവർക്കുള്ള ക്യാമ്പുകൾ അവിടെ വരാൻ പോകുന്നതേയുള്ളൂ. അതിലൊരു ക്യാമ്പ് പണി തീർന്നതേയുള്ളൂ, ബാക്കി 9 ക്യാമ്പുകളും കൂടെ വരാൻ പോകുന്നതേയുള്ളൂ. അപ്പോൾ ഇനി ഈ ഡി വോട്ടേഴ്സ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഡി വോട്ടർ ആവുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായൊരു പ്രൊസീജിയറാണ്. ഒരു മനുഷ്യനെ എത്ര പെട്ടെന്ന് എത്ര ലളിതമായിട്ട് ഒരാളെ പൗരനല്ലാതാക്കാൻ പറ്റും? അവിടെ അസമിലെ ബോർഡർ പോലീസ് എന്നൊരു സംവിധാനമുണ്ട്. ഈ ബോർഡർ പോലീസിൻ്റെ കീഴിൽ, ഒരു ബോർഡർ പോലീസ് യൂണിറ്റിൻ്റെ കീഴിൽ ഒരു 10ഓ 15ഓ ഗ്രാമങ്ങൾ കാണും. ഓരോ ഗ്രാമത്തിലും ഇടയ്ക്കിടെ പീരിയോഡിക്കലായിട്ട് പോലീസ് വന്നിട്ട് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്തിട്ട് അവരോട് പറയുന്നു, നിങ്ങളെ ഞങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ല, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഉടനെ 15 ദിവസത്തിനകം നിങ്ങളുടെ രേഖകളുമായിട്ട് അവിടുത്തെ ഓഫീസിലേക്ക് എത്തണം. ഈ രേഖകളുമായിട്ട് അവരെ എത്തിയാലും ഇല്ലെങ്കിലും ഈ ആളുകളെ ഉടനെ ഡി വോട്ടർ, അതായത് സംശയാലുവായ വോട്ടർ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തും. അതായത് അവരുടെ വോട്ടർ പട്ടികയുടെ നേരെ ഡി എന്ന് മാർക്ക് ചെയ്യാണ്. ഇതോടുകൂടി ഈ പൗരൻ്റെ ബാധ്യതയാണ് പിന്നീട് അയാൾ ഈ പൗരനാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത അയാളിലേക്കാണ് വരുന്നത്. അത് നേരെ പിന്നീട് അയാളുടെ ഡോക്യുമെൻറ്റുമായിട്ട് ഒരുപാട് കാലം കയറി ഇറങ്ങുന്നു, അത് ഫോറിനേഴ്സ് ട്രൈബ്യൂണലിലേക്ക് കേസ് പോകുന്നു. അയാളെ ഡി വോട്ടറാണ്, അയാളുടെ ഭാഗം കേട്ടാലും ഇല്ലെങ്കിലും അയാളെ ഡി വോട്ടർ, അതായത് പൗരനല്ലെന്ന് കോടതി പ്രഖ്യാപിക്കുന്നു. ഈ ഡി ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ജുഡീഷ്യൽ സംവിധാനമാണെന്ന് കരുതരുത്. 5 വർഷം പ്രാക്ടീസ് ചെയ്തൊരു അഭിഭാഷകന് അവിടെ ജഡ്ജി ആവാം. അത് സർക്കാർ നിയമിക്കുന്ന ആളുകളാണ്, അവരാണ് ഇവർ പൗരന്മാരാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇത്തരത്തിൽ പൗരന്മാരല്ലാതായിപ്പോയ 2.5 ലക്ഷം ആളുകൾ അവിടെയുണ്ട്. ഈ 2.5 ലക്ഷം ആളുകൾ നിലവിലുള്ള എൻ ആർ സിക്ക് മുമ്പും ശേഷവുമായി, എൻ ആർ സിക്ക് ശേഷവും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഡി വോട്ടർമാർ. ഈ ഡി വോട്ടർമാരിൽ 800 ഏകദേശം 1000ത്തോളം പേരാണ് അവിടെ ഇപ്പോഴുള്ള ക്യാമ്പുകളിൽ കഴിയുന്നത്. 6 ക്യാമ്പുകളാണ് ഇവർക്ക് വേണ്ടിയുള്ളത്. ഇത് ഇവർക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ക്യാമ്പുകളല്ല, അവർ നിലവിലുള്ള ജയിലുകൾ ക്യാമ്പാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെയുള്ള ജയിലിൻ്റെ ഒരു ഭാഗം പ്രത്യേകം ക്യാമ്പാക്കി മാറ്റി അവരതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. അത് ഈ ആളുകളിൽ, പിന്നെ ഈ പോലീസിന് മാത്രമല്ല ഇവരെ ഡി വോട്ടർ ആക്കാനുള്ള ഇതുള്ളത്. വേണമെങ്കിൽ മറ്റൊരാൾക്ക് പരാതി കൊടുക്കാം. ഒരാൾ വന്നിട്ട് പോലീസിൽ പരാതിപ്പെടാം, ബോർഡർ പോലീസിൽ പരാതിപ്പെടുന്നു, എനിക്ക് ഇയാളെ സംശയമുണ്ട്, ഇയാൾ പിന്നെ പൗരനല്ല, നുഴഞ്ഞു കയറിയ ആളാണെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോലീസ് എന്ത് ചെയ്യും? ഇയാളെ വന്നിട്ട് പിടിച്ചോണ്ട് പോവുകയും ഇയാൾക്ക് ഉടനെ ഡോക്യുമെൻ്റ് ഹാജരാക്കാൻ പറയുകയും, ഡോക്യുമെൻ്റ് ഹാജരാക്കുന്നതിൽ ഇയാൾ ഫെയിലായി കഴിഞ്ഞാൽ അയാൾ നേരെ ഡിറ്റൻഷൻ ക്യാമ്പിലേക്ക് പോവുകയും ചെയ്യും. ഇതുപോലെ തന്നെ ഇത് പല രീതിയിൽ പരാതികൾ വരാം. ഒരാൾക്ക് പിന്നെ വ്യക്തിവിരോധം വരാം, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരാളോട് പിന്നെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള തർക്കങ്ങളുടെ പേരിൽ പരാതി കൊടുക്കാറുണ്ട്. ആളുകൾ പിന്നെ കുടുംബകലഹങ്ങളുടെ പേരിൽ പരാതി കൊടുക്കാറുണ്ട്. ഇത്തരത്തിലൊക്കെ പിന്നെ വ്യക്തികളുടെ ഡോക്യുമെൻറ്റിൽ പഴിവുണ്ടായാൽ, ഒരാൾ ഞാൻ അവിടുന്ന് ക്യാമ്പെന്ന് കണ്ട വ്യക്തിയുടെ പ്രശ്നം അയാളുടെ പേരിൻ്റെ ഒരു രേഖയിൽ എച്ച് കൂടുതലുണ്ടെന്നുള്ള, മറ്റ് രേഖകളിലൊന്നും ഈ എച്ച് ഇല്ല അയാളുടെ പേരിൻ്റെ നേരെ, അത് കാരണം അയാൾ 5 വർഷമായിട്ട് അവിടെ ഡിറ്റൻഷൻ ക്യാമ്പിൽ കഴിയുന്ന ഒരാളാണ്. ഇതുപോലെ ബോർഡർ പോലീസുകാർ എന്ന് പറയുന്ന ഈ സംവിധാനം അങ്ങേയറ്റത്തെ എന്താ പറയുക, അഴിമതിക്കാരായൊരു വിഭാഗമാണ്. ഇവർ വന്നിട്ട് കൈക്കൂലി ചോദിക്കും. അവിടുത്തെ സാധാരണക്കാരായ ഗ്രാമീണരോട് കൈക്കൂലി ചോദിക്കും. കൈക്കൂലി ചോദിക്കുമ്പോൾ ഇതിൽ കൈക്കൂലി കൊടുക്കാൻ പലർക്കും കഴിയില്ല. അവരെ കൊണ്ടുപോയിട്ട് ഉടനെ ഡി വോട്ടറാക്കി മാറ്റുന്നു, അവർ ഡിറ്റൻഷൻ ക്യാമ്പിൽ പോകുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഡി വോട്ടറാണെന്ന കാരണത്താൽ വോട്ട് ചെയ്യാൻ പറ്റാതെ പോയ ആളുകളാണ് ഇത്രയും ആളുകൾ. ഈ 2.5 ലക്ഷത്തോളം ആളുകൾക്കാണ് വോട്ട് ചെയ്യാൻ പറ്റാത്തത്. രണ്ടാമതാണ് എൻ ആർ സി വരുന്നത്. എൻ ആർ സി വന്നപ്പോൾ അവിടെ സംഭവിച്ചെന്താ വെച്ചാൽ, നമ്മൾ ഇന്ത്യ മൊത്തം എൻ ആർ സി വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അസമിലാണ്. അസമിൽ എൻ ആർ സി വന്നപ്പോൾ പുറത്തായ 19 ലക്ഷം ആളുകളിൽ വലിയൊരു വിഭാഗം സ്ത്രീകളാണ്. ഇവരെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ,
നാൽപ്പതോ അമ്പതോ വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞ് പോയ സ്ത്രീകൾ, അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവരുടെ കുടുംബം അങ്ങനെ അവിടെ സെറ്റിലായിട്ടുണ്ടാവും. അവരെ ഒരു വിധത്തിലും ഇപ്പുറത്ത് അവരുടെ ഫാദറായിട്ട് ബന്ധിപ്പിക്കുന്ന രേഖകളുണ്ടാവില്ല. ആ രേഖകൾ പിന്നെ ഒന്നുകിൽ അവരുടെ പാരൻസ് മരിച്ചു പോയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ പാരൻസുമായി ബന്ധിപ്പിക്കുന്ന രേഖകൾ ഉണ്ടാവില്ല. അവർ പിന്നെ അവർക്കൊരിക്കലും അവരുടെ പൗരത്വം തെളിയിക്കുക, അവരുടെ ഫാദറായിട്ടുള്ള ഈ ലെഗസി ഈ പിന്നെ ഇത് വരയ്ക്കുകയാണ് ചെയ്യുക. കൃത്യമായിട്ട് ഫാമിലി ട്രീ വരയ്ക്കുമ്പോൾ അവർക്ക് ഫാദറായിട്ട് കണക്ട് ചെയ്യാൻ കഴിയില്ല. ഇതാണ് ഒരു വിഭാഗം. രണ്ടാമതൊരു വിഭാഗം, പാരൻസ് പൗരന്മാരായിട്ടും പൗരന്മാരല്ലാതെ പോയ ചെറിയ കുട്ടികളാണ്. ഈ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 15 വയസ്സിന് താഴെയുള്ള 60 കുട്ടികളാണ് അസമിൽ ഈ ഫാദറും അതായത് അച്ഛനും അമ്മയും പൗരന്മാരായി പൗരത്വ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും അവർ പൗരന്മാരല്ലാതെ പോയത്. ഈ ആളുകളെ ഡിറ്റൻഷൻ ക്യാമ്പിലേക്ക് അയക്കരുത് എന്ന് പറഞ്ഞിട്ട് അടുത്ത സുപ്രീം കോടതിയിൽ ഒരു കേസ് വരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ആളുകൾ അറിയുന്നത്, പുറം സമൂഹം അറിയുന്നത് അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. എങ്ങനെയാണ്, ഏത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് പറയുക? മൂന്നാമതൊരു വിഭാഗം, അവിടുത്തെ ഒരു കൾച്ചറൽ ഇത് മനസ്സിലാക്കണം. അവിടെ അപ്പർ ആസാമിൽ ഒരു കൾച്ചറും ലോവർ ആസാമിൽ മറ്റൊരു കൾച്ചറുള്ളത്. അപ്പർ ആസാമിൻ്റെ ഭാഗമാണ് അവിടുത്തെ തലസ്ഥാനമായ ഗുവാഹത്തി. ഉദ്യോഗസ്ഥരും ഓഫീസുകളും ഒക്കെ അവിടെയാണുള്ളത്. അവരുടെ കൾച്ചറും അവരുടെ ലാംഗ്വേജും ഡിഫറെൻ്റ് ആണ്. ലോവർ ആസാമിലുള്ളത് കുറേ കൂടി ബംഗാളിൽ നിന്ന് കുടിയേറിയ, അതായത് ബ്രിട്ടീഷ് കാലത്തിന് മുമ്പ്, ബ്രിട്ടീഷ് കാലത്ത് ബംഗാളിൽ നിന്ന് കുടിയേറിയ ആളുകളാണ്. അവർ ഈ അപ്പർ ആസാമിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇവരുടെ രേഖകൾ തയ്യാറാക്കി കൊടുക്കുന്നത്, ആധാർ ആയാലും മറ്റ് ഡോക്യുമെൻ്റ്സ് ആയാലും ഇതൊക്കെ. സ്വാഭാവികമായിട്ടും അവരുടെ പേര് ഇവർക്ക് കൃത്യമായി ക്യാച്ച് ചെയ്യാൻ കഴിയില്ല. അത് കാരണം വരുത്തുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളാണ് ഇവരെ പലരും പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത്. മറ്റൊരു വിഭാഗം, ബ്രഹ്മപുത്രയിൽ നിന്ന് പ്രളയം കാരണം മാറിപ്പോയി താമസിക്കുന്ന ആളുകൾ. ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞാൽ വളരെ ചില ഭാഗങ്ങളിൽ അത് കിലോമീറ്ററോളം വീതിയുള്ള നദിയാണ്. ഈ നദി ഇടയ്ക്കിടെ വഴിമാറി ഒഴുകും. വഴിമാറി ഒഴുകുമ്പോൾ സംഭവിക്കുക, ആ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ മറ്റൊരു ഭാഗത്തേക്ക് മാറി താമസിക്കും. മാറി താമസിച്ച് പിന്നീട് ഒരു കാലത്ത് അവർക്ക് തിരിച്ചു വരാൻ കഴിയാറില്ല, കാരണം നദി വീണ്ടും വഴിമാറി ഒഴുകാറില്ല. അവരുടെ കയ്യിൽ ഡോക്യുമെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അവരിരിക്കുന്ന ഭാഗം ഒരു ഗ്രാമമായിട്ട് പ്രത്യേകം മാറും. ആ മാറുന്ന ഭാഗത്ത് പോലീസ് വരും, ഇതേ ബോർഡർ പോലീസിലെ ആളുകൾ വരും. അവർ ചോദിക്കും, നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഉണ്ടോ? ഇല്ല. ഡോക്യുമെൻ്റ് മുഴുവൻ പോയി. വീടില്ല? ഇല്ല. ബംഗ്ലാദേശ് കുടിയേറ്റക്കാരാണ്. പോലീസ് എഴുതുന്നു, പോകുന്നു. ഈ ഇത്തരത്തിലുള്ള വിഭാഗം ഈ ഡി വോട്ടർ വിഭാഗത്തിലുണ്ട്. അതുപോലെ തന്നെ ആ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തായാലുണ്ട്. അസം പൗരത്വ പട്ടികയുടെ പ്രോസസ്സ് പൂർത്തിയായി, ഡി വോട്ടർ പ്രോസസ്സ് പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും തുടരുന്നുണ്ട്, ഇനിയും തുടരും. നാളെയും ഒരുപാട് പേര് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പൗരന്മാരല്ലാതാവും. ഇനി അവിടുത്തെ ക്യാമ്പുകൾ, രണ്ട് ടൈപ്പ് ക്യാമ്പുകളാണുള്ളത്. അതിലൊന്ന് ഞാൻ പറഞ്ഞു, ഡി വോട്ടർമാർക്കുള്ള ക്യാമ്പുകൾ. രണ്ടാമത് വരാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ഡിറ്റൻഷൻ ക്യാമ്പുകളല്ല, അവിടെ വരാൻ പോകുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ്. അതായത് 4 മൈതാനങ്ങളുടെ വലിപ്പമുള്ള, ഉള്ളിൽ ഒരുപാട് മനുഷ്യരെ ഒരുപാട് കാലം താമസിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് വിസ്തീർണമുള്ള, അകത്ത് ആശുപത്രികളുണ്ട്, അകത്ത് സ്കൂളുകളുണ്ട്, എല്ലാമുള്ള വാച്ച് ടവറുകളുണ്ട്. അകത്ത് സ്ത്രീകൾക്കും പുരുഷന്മാരെയും പ്രത്യേകം താമസിപ്പിക്കാനുള്ള രണ്ടായി തിരിച്ച മതിലുകളുണ്ട്. എല്ലാമുള്ള വലിയ ക്യാമ്പ്, ഒരെണ്ണം പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി 9 കൂടി വരാനുണ്ട്. 46 crore ചെലവിട്ടിട്ടാണ് ആദ്യത്തെ ക്യാമ്പ് പൂർത്തിയാക്കിയത്. ഇതുപോലെ 9 ക്യാമ്പും കൂടി വരും. ഈ 19 പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തായ ആളുകൾക്കാണുള്ളത്. ഇതിൽ CAA കൂടി ചേർത്ത് വരുമ്പോൾ ആരാണ് പിന്നെ ഈ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തായതിൽ ആ ക്യാമ്പിലേക്ക് എങ്ങനെയാണ്, ഏത് വിഭാഗം മാത്രമാണ് എത്തുക, നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അത് അവിടെ പുറത്തായ 19 ആളുകളിൽ 12 അവിടുത്തെ ഹിന്ദു വിഭാഗങ്ങളാണ്. ബാക്കിയുള്ളത് 100,000 ആളുകൾ ഗൂർഖകളും മറ്റു വിഭാഗങ്ങളാണ്. ബാക്കി വരുന്നതാണ് മുസ്ലിങ്ങൾ. ഈ മുസ്ലിങ്ങൾ ഒഴികെയുള്ള എല്ലാവർക്കും CAA പ്രകാരം പൗരത്വം കിട്ടും. ഈ മുസ്ലിങ്ങൾക്ക് മാത്രം കിട്ടില്ല. അൾട്ടിമേറ്റ്ലി ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് പോകാൻ പോകുന്നത് ഒറ്റ വിഭാഗമാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്, വളരെ നോൺ വയലൻ്റായ, വളരെ സൈലൻ്റായ ഒരു ജനോസൈഡാണ് അവിടെ നടക്കുന്നത്. നാളെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഇത് തന്നെയാണ് വരാൻ പോകുന്നത്. അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ പോളണ്ടിലെ ജൂതന്മാരെ പോലെ, ജർമ്മനിയിലെ ജൂതന്മാരെ പോലെ നമുക്കും ഇതേ ക്യാമ്പിലേക്ക് നടന്ന് നീങ്ങേണ്ടി വരും. അസം കോൺസെൻട്രേഷൻ ക്യാമ്പ് അസമികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്, ആരും കരുതണ്ട, ആർക്കും പോവാം.